സോഷ്യൽ മീഡിയയിൽ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ പേരിൽ ഗുണ്ടടിച്ച റെയിൽവേ മന്ത്രിയെ യാത്രക്കാർ പഞ്ഞിക്കിട്ടു. യാത്രാ ദുരിതത്തിൻ്റെ ഫോട്ടോകൾ കമൻ്റായി ഇട്ടാണ് യാത്രക്കാർ മന്ത്രിയെ കണ്ടം വഴി ഓടിച്ചത്. എക്സ്പ്രസ് ട്രെയിനുകളുടെ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിലെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ആളുകൾ കമൻ്റായിട്ടിട്ടത്. യാഥാർത്ഥ്യം എന്നെഴുതിയാണ് മറ്റ് ട്രെയിനുകളിൽ നിന്നുള്ള ചിത്രങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നത്. ജസ്റ്റ് ലൈക്ക് എ വൗ എന്ന വൈറലായ ടാഗ് ലൈൻ അതുപയോഗിച്ച് കേരളത്തിൽ നിന്നുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളുടെ ചിത്രങ്ങളും അവയുടെ വീഡിയോകളും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പോസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിൽ കോഴിക്കോടിന് സമീപമുള്ള വെള്ളയിൽ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നിന്നുള്ളതായിരുന്നു ചിത്രങ്ങളും വീഡിയോയും. എന്നാൽ എക്സ്പ്രസ് ട്രെയിനുകളിലെ യാത്രാദുരിതം ചിത്രങ്ങൾ സഹിതം കമൻ്റിട്ട് മന്ത്രിക്ക് യാത്രക്കാർ തന്നെ കണക്കിന് മറുപടി നൽകി. യാത്രാദുരിതത്തിൻ്റെ വീഡിയോകളും ചിത്രങ്ങളും കമൻറ്റിലെത്തിയതോടെ കേന്ദ്രമന്ത്രി സ്വയം പരിഹാസ്യനായി. മറ്റ് ട്രെയിനുകളിൽ ശുചിമുറിക്കും വാതിലുകൾക്കുമിടയിൽ തിങ്ങി നിറഞ്ഞു നിന്ന് ആളുകൾ യാത്ര ചെയ്യുന്ന ചിത്രങ്ങളും ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിലെ തിരക്കും കമൻറ്റിൽ കാണാം. വന്ദേ ഭാരതിനായി മറ്റ് ട്രെയിനുകൾ മണിക്കൂറുകൾ പിടിച്ചിടുന്നത് മൂലം വലിയ ദുരിതമാണ് യാത്രക്കാർ അനുഭവിക്കുന്നത്. ഇതിൻ്റെ പ്രതിഷേധം മന്ത്രിക്ക് മറുപടിയായി കിട്ടി. മഴയുള്ള ദിവസങ്ങളിൽ ട്രെയിൻ യാത്ര ഇപ്പോൾ പരിതാപകരമാണ്. കമ്പാർട്ട്മെൻറ്റുകളുടെ അവസ്ഥയാണ് പരമകഷ്ടം. വിൻഡോ സൈഡിൽ ഇരിക്കാൻ തിടുക്കം കൂട്ടുന്നവരാണ് പലപ്പോഴും പെട്ടുപോകുന്നത്. മഴയത്ത് ചോർന്നൊലിക്കാൻ തുടങ്ങിയാൽ കമ്പാർട്ട്മെൻറ്റ് മുഴുവൻ മഴവെള്ളം നിറഞ്ഞ് കുളമാകും. സാധാരണക്കാരും സ്ഥിരയാത്രക്കാരും വിദ്യാർത്ഥികളുമാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റുകളെ കൂടുതൽ ആശ്രയിക്കുന്നത്. ലഗേജ് ഉള്ളവരാണെങ്കിൽ അതൊന്ന് താഴെ വയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഈ ദുരവസ്ഥ അറിയുന്നുണ്ടോ എന്നാണ് പലരും മന്ത്രിയോട് ചോദിച്ചത്. വേഗതയും സൗകര്യങ്ങളും കൂടിയ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ വരുന്നത് നല്ലത് തന്നെ. പക്ഷേ സാധാരണ ജനങ്ങൾ പതിവായി ആശ്രയിക്കുന്ന ട്രെയിനുകളിൽ ആവശ്യ സൗകര്യങ്ങളെങ്കിലും ഉറപ്പാക്കേണ്ടതല്ലേ എന്ന ചോദ്യവും പലരും പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.